ക്രിസ്ത്യം ശേഖ സ്വീകരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജനുവരി 7, ഇന്നത്തെ ദിനത്തിന് വിശുദ്ധനായ പെനിഫോർട്ടിലെ വിശുദ്ധ റെയ്മണ്ടിനെ കുറിച്ച് നമുക്ക് പഠിച്ചാലോ. സ്പാനിഷുകാരനാണ് വിശുദ്ധ റെയ്മണ്ട്. 20-ാമത്തെ വയസ്സിൽ ബോളഞ്ഞോ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ വിശുദ്ധ റെയ്മണ്ട് അവിടുത്തെ തന്നെ തത്വശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എത്രയും വിജയപ്രദമായിരുന്നു അദ്ദേഹത്തിൻ്റെ അധ്യാപനം. 1222 വിശുദ്ധ റെയ്മണ്ട് ബാഴ്സലോണയിലേക്ക് തിരിച്ചു വന്നു, ഡൊമിനിക്കൻ സഭയിൽ പ്രവേശിച്ചു. 6 കൊല്ലം ബാഴ്സലോണയിൽ പഠിപ്പിച്ചതിനു ശേഷം വിശുദ്ധ പീറ്റർ നൊണാസ്കോയോട് ചേർന്നു. വീണ്ടെടുപ്പ് മാതാവിൻ്റെ അവർ ലേഡി ഓഫ് ഫ്രാൻസും സന്യാസ സഭ സ്ഥാപിച്ച് അടിമകളുടെ മോചനത്തിനായി അദ്ദേഹം പ്രവർത്തിക്കുവാൻ തുടങ്ങി. 6 കണിലെ ജെയിംസ് രാജാവിനെ പാപമാർഗത്തിൽ നിന്നും മനസ്സ് തിരിച്ചു. 1230 ഫാദർ റെയ്മണ്ട് 9-ാം ഗ്രിഗോറിയോസ് മാർപ്പാപ്പയുടെ കുമ്പസാരകനും ഗ്രാൻഡ് പെനിറ്റേഷ്യറിയുമായി നിയമിക്കപ്പെട്ടു. അന്നുവരെ നടപ്പിലുണ്ടായിരുന്ന സഭാ നിയമങ്ങൾ ഡെക്കറേറ്റൽസ് എന്ന പേരിൽ അദ്ദേഹം സമാഹരിച്ചു. 60-ാമത്തെ വയസ്സിൽ വിശുദ്ധ റെയ്മണ്ട് താരഗാണോ ആർച്ച് ബിഷപ്പായി നിയമിതനായി. സ്ഥാനമാനങ്ങൾ ഇഷ്ടപ്പെടാത്ത അദ്ദേഹം 2 കൊല്ലം കഴിഞ്ഞ് സ്ഥാനം ഒഴിഞ്ഞു. അങ്ങനെ ലഭിച്ച സമാധാനം നീണ്ടുനിന്നില്ല. 63-ാമത്തെ വയസ്സിൽ വിശുദ്ധൻ ഡൊമിനിക്കൻ സഭയുടെ മാസ്റ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാ ഡൊമിനിക്കൻ ഭവനങ്ങളും അദ്ദേഹം കാൽനടയായി സന്ദർശിച്ചു. മാസ്റ്റർ ജനറലിന് സ്ഥാനം ഒഴിയുവാനുള്ള വ്യവസ്ഥ അദ്ദേഹം നിയമത്തിൽ വരുത്തി. പുതിയ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതോടെ 65-ാമത്തെ വയസ്സിൽ അദ്ദേഹം രാജിവെച്ചു. സ്ഥാനമൊഴിഞ്ഞ ശേഷം സാരസന്മാരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗം നടത്തി. 18 വർഷം കൊണ്ട് 10,000 പേരെ അദ്ദേഹം ജ്ഞാനസ്നാനപ്പെടുത്തി. 100-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. നമുക്കും സകല വിശുദ്ധരുടെ മാതൃക പിന്തുടരാം. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. താങ്ക് യു ജീസസ്.